ഹലോ ഗൈസ്, എല്ലാം അച്ഛന്മാർക്ക് മിസ്റ്റർ മലയാളിയുടെ പുതിയൊരു ഗെയിം വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി വീണ്ടും സ്വാഗതം. ഗൈസ്, നമ്മളാണ് ഇന്നൊരു അടിപൊളി ഗ്യാരേജ്, അതായത് കാർ ഗ്യാരേജ് നമ്മളാണ് ഇന്ന് സെറ്റാക്കിയിരിക്കുകയാണ്. നമ്മുടെ വീട്ടിൽ അടുത്ത് തന്നെയാണ്. നമ്മുടെ എന്താണ്, ഒരു സബ്സ്ക്രൈബർ മച്ചാൻ പറഞ്ഞതാണ് ഒരു കാർ ഗ്യാരേജിൻ്റെ ഒരു വീഡിയോ. ഞാൻ മച്ചാൻ്റെ പേര് ഞാൻ വിട്ടു. ഞാൻ എന്തായാലും ഫസ്റ്റ് നമ്മുടെ എന്താണ് തംബ്നെയിൽ മച്ചാൻ്റെ എന്താണ് ആ കമൻറ്റ് കൊടുത്തേക്കാം. അപ്പോൾ നമ്മളെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മൾ ആ ഗ്യാരേജ് സെറ്റാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മളിന്ന് ആ ഗ്യാരേജിലോട്ട് കുറച്ച് കാറുകളൊക്കെ നമ്മളെന്താണ് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്, കുറച്ച് കുറച്ച് സ്പോർട്സ് എഡിഷൻ കാറുകൾ. അപ്പോൾ ഞാൻ അതൊക്കെ നിങ്ങൾക്കിന്ന് കാണിച്ചു തരാം. ആദ്യം നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് പോവാം. ഹെൽമെറ്റ് വയ്ക്കൂ. ആ, ഹെൽമെറ്റ് മുഖ്യം. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ വീട്ടിലോട്ട് പോവാം. ഇവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ കേട്ടോ. ഞാൻ എന്തായാലും അങ്ങോട്ട് പോയിട്ട് കാണിച്ചു തരും. ഒരു യമണ്ടൻ, അതായത് ഒരു യമണ്ടൻ ഒരു കാർ ഗ്യാരേജാണ് നിങ്ങൾ ഞെട്ടരുത്. ഗൈസ്, അങ്ങനെയാണെങ്കിൽ ഇത് നമ്മൾ നമ്മുടെ വീടിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ മുകളിലോട്ടാണ്. ഞാൻ മുകളിൽ കാണുന്നില്ലേ നിങ്ങൾ ഒരു മാറ്റം? അപ്പോൾ എന്തായാലും ഞാൻ നിങ്ങൾക്കിന്ന് കാണിച്ചു തരാം. അതെ, നമ്മുടെ ബൈക്ക് നമ്മുടെ വീടിൻ്റെ ഇവിടെ കിടക്കട്ടെ. ഓക്കെ, അവിടെ കിടക്കട്ടെ. ദേ ഗൈസ്, ഇതാണ് നമ്മുടെ കാർ ഷോറൂം. ഇത് നമ്മുടെ വീടിൻ്റെ മുകളിലോട്ടൊക്കെ പുതിയൊരു സെറ്റപ്പൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഞാൻ എന്തായാലും അത് ഡീറ്റെയിൽഡ് ആയിട്ട് കാണിച്ചു തരാം. അതെ, ഇതുവഴിയാണ് നമ്മുടെ കാറിൻ്റെ എൻട്രൻസ് ഒക്കെ. കാർ മാത്രമല്ല കേട്ടോ, ഒന്ന് രണ്ട് ബൈക്കുകളും കൂടെ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ഇത് ഇവിടെ കാണുന്ന എല്ലാം സ്പോർട്സ് കാറുകൾ, ഒരു രണ്ട് സ്പോർട്സ് കാറുകൾ ഇവിടെ തന്നെ ഉണ്ട്. ഏകദേശം ഇത് നമ്മുടെ ഒരു ലംബോർഗിനിയുടെ ഒരു ലുക്കുണ്ട്, ബട്ട് ഇത് ലംബോർഗിനി അല്ല. ഞാനത് എന്താണ് കണ്ടു, പുതിയ സെറ്റപ്പുകളൊക്കെയാണ്. ഒരു അടിപൊളി വണ്ടിയാണ് ഗൈസ്, അടിപൊളി വണ്ടി. ഇതിൻ്റെയൊക്കെ സ്പീഡ് കാരണം നമ്മളൊന്നും കയ്യിൽ നിൽക്കത്തില്ല കേട്ടോ, പ്രത്യേകിച്ച് എൻ്റെ കയ്യിൽ ഒട്ടും നിൽക്കത്തില്ല. ഗൈസ്, ഇതിൻ്റെ ഇടയ്ക്ക് എന്താണ് ഹോണുകളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, അടിപൊളി ഹോണുകളൊക്കെ തന്നെയാണ്. വേറെ ലെവലുകൾ ഈ സ്പോർട്സ് കാറുകളൊക്കെ. അതെ, ഈ കാറിനൊക്കെയാണെങ്കിൽ ശബ്ദം പോലും ഇല്ല. എൻ്റെ ഗൈസ്, ഇപ്പം നമ്മൾ ഇടിച്ചു പൊളിച്ചിന്. ഇത് ഞാൻ കാണിച്ചു തരാം കേട്ടോ, ഇതിൻ്റെ ഇൻറ്റീരിയർ കാര്യങ്ങൾ. ഇതേ പൊളിയല്ലേ, ഇതിൻ്റെ ഹോൺ അത് തന്നെയാണ്. ബട്ട് ഈ വണ്ടിക്ക് ഇതേ ശബ്ദം പോലും ഇല്ല, നമുക്ക് കേൾക്കാൻ പോലും ഇല്ല. ഞാൻ കാണിച്ചത് എൻ്റെ പോന്നെ കണ്ടോ, വണ്ടി ഓടുന്നുണ്ടോ എന്ന് പോലും നമുക്ക് അറിയാക്കത്തില്ല. ഇതൊക്കെ ഏതോ പ്രത്യേകതരം എന്താണ് സ്പോർട്സ് വെഹിക്കിൾസാണ്. ഓക്കെ, നമ്മൾ ലോക്കാക്കിയിട്ടുണ്ട്. പിന്നെ ഏതൊക്കെ നമ്മളെ എന്തിനൻ സിനിമ അല്ല ബൈക്കുകളെയൊക്കെ പോലെയൊക്കെ ഇരിക്കും. നമ്മൾ കുറേ ബൈക്കുകൾ ഒരു ആയിട്ട് ബൈക്കുകളൊക്കെ ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. ഇത് സ്പോർട്സ് എഡിഷൻ ബൈക്കാണ്. ഇതൊക്കെ ഇതും ഏകദേശം സ്പോർട്സ് എഡിഷനാണ്. ബട്ട് ഇതൊക്കെ സാധാരണ ഒരു വണ്ടിയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലോട്ടുണ്ട്, ഞാൻ എല്ലാം കാണിച്ചു തരാം. ഓ, എന്താണോ അതൊക്കെ, ഇതൊക്കെ ഇപ്പുറത്തെ ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. ഗൈസ്, ദേ ഞാൻ ഫസ്റ്റ് വേഴ്സ് ആയിട്ട് എല്ലാം കാണിച്ചു തരാം. കണ്ടില്ലേ, ഇതിൻ്റെ ഒന്നും പേരെനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. ആ മുകളിൽ നമ്മൾ ഈ വണ്ടിയുടെ അടുത്തെത്തപ്പോൾ എഴുതി കാണിക്കുന്നുണ്ട്. ഇത് സ്പോർട്സ് എഡിഷൻ അല്ല, ഇതൊക്കെ നമ്മുടെ മൈക്കിളിൻ്റെ ഇരിക്കുന്ന പോലത്തെ വെഹിക്കിൾസാണ്. ഇതൊക്കെ എത്രയോ ലക്ഷം വില വരുന്ന വെഹിക്കിൾസാണ് കേട്ടോ. ലക്ഷമല്ല, മില്യൺ കണക്കിന് രൂപ വില വരുന്ന വെഹിക്കിൾസാണ്. ഏകദേശം $3 million അടുപ്പിച്ച് ഇതാണ് ഈ വെഹിക്കിളിൽ വരും. ഇതൊക്കെ അതെ, ഇതേ 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 ദേവിനെ. അതിൻ്റെ ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്, പൊളിയല്ലേ. നമുക്കെന്തായാലും ബാക്കി വണ്ടികളൊക്കെ നോക്കാം. ഇത് വലിയൊരു സെറ്റപ്പ് തന്നെയാണ് കേട്ടോ ഗൈസ്. നമ്മളതാ ഇവിടെ ഗ്യാരേജിൽ തന്നെയാണ്. നമ്മുടെ വീട്ടിൻ്റെ മുകളിലോട്ടും കൂടെ ഇത് വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മളെ വീടിൻ്റെ മുകൾ ഭാഗമാണ്. ഇവിടെയൊക്കെ വമ്പൻ സെറ്റപ്പുകളൊക്കെയാണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. കുറച്ച് എന്താണ് കസേര കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ദേ ഇതാണ് നമ്മുടെ ഓഫീസ് എന്ന് പറയുന്നത്. ഇതേ ഇവിടെയൊക്കെ കുറച്ച് പേർക്ക് ഇരുന്ന് ടി വി വരെ കാണുന്നത്. ഇതാണ് നമ്മുടെ ഓഫീസ് വർക്കുള്ള കാര്യങ്ങൾ. നമ്മളൊരു ചെറിയൊരു ഓഫീസ് പോലെയാണ് തുറന്നേക്കുന്നത്. ഇതൊക്കെ എന്താണ് വിച്ഛം വെച്ചിരിക്കുന്ന കാറുകളാണ് കേട്ടോ. നമ്മൾ ഇതൊക്കെ മാറ്റിയിട്ടാണെങ്കിൽ കൂടുതലും നല്ല നല്ല സ്പോർട്സ് എഡിഷൻ കാറുകളൊക്കെ നമ്മൾ എടുക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെയൊക്കെ ആൾക്കാർക്കൊക്കെ ഇരിക്കാനുള്ളത്.
ഇനിയിപ്പോൾ അടുത്ത സ്ഥലങ്ങളൊക്കെ ഓരോന്നായിട്ട് കാണിച്ചു തരാം. ദേ ഈ ഗ്ലാസ്സുകളൊക്കെ തൊട്ട് അപ്പം പൊട്ടും. ദേ ഇതൊക്കെ നമ്മൾ വീടിൻ്റെ മുകളിലത്തെ ആ സൈഡിലത്തെ എന്താണ് ആ റൂമിൻ്റെ മുകളാണ് കേട്ടോ. ഇവിടെയൊക്കെ തൊട്ട അപ്പം പൊട്ടണ സാധനങ്ങളൊക്കെയാണ് ഇരിക്കുന്നത്. ദേ ഈ സ്റ്റെപ്പ് ഇറങ്ങുന്ന അതേ നമ്മുടെ വീടായി. ഇതാണ് നമ്മുടെ വീട്. ദേ വീടിൻ്റെ മുകളിലോട്ടാണ് നമ്മൾ എന്താണ് കാറിൻ്റെ ഇതൊക്കെ കൂടുതൽ വെച്ചേക്കുന്നത്. ഇനിയിപ്പോൾ ഞാൻ മുകളിൽ നിങ്ങൾക്ക് കാണിച്ചു തന്നില്ലല്ലേ, നമുക്ക് ഇതിലേക്ക് കൂടെ വലിഞ്ഞ് കയറാൻ പറ്റൂല. തുറക്കൂ തുറക്കൂ. ഗൈസ് കാർ ഗ്യാരേജ് എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ പറയണം കേട്ടോ. എൻ്റെ പ്രസൻറ്റേഷൻ അല്പം മോശമാണ്, അല്പം അല്ല നല്ല മോശമാണ് കേട്ടോ. ഓക്കെ, നമ്മളിവിടെയൊക്കെ കണ്ടു കഴിഞ്ഞാണ് ഇനിയിപ്പോൾ അതെ ഇനി ഒരു നിലയും കൂടെ മുകളിലോട്ടുണ്ട് ഈ കാർ ഗ്യാരേജിൻ്റെ കൂടെ. ദേ ഇതൊക്കെ ദേ നമ്മുടെ എന്താണ് ബാറ്റ്മാൻ സിനിമയിലൊക്കെ ജോക്കർ സിനിമയിലൊക്കെ ബാറ്റ്മാനൊക്കെ ഉപയോഗിക്കണ ആ വെഹിക്കിളാണിത്. ഏകദേശം അതേപോലെ ഒരു ലുക്കാണ് കേട്ടോ ഇത്. നമുക്ക് എന്തായാലും ഇതിൻ്റെ ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിക്കളേ. എൻ്റെ അപ്പോൻ ഇത് ഫ്രണ്ടിൽ നിന്ന് എന്തൊക്കെ പൊങ്ങിയൊക്കെ വരുന്നത്. ഗൈസ് ഈ വണ്ടി തൊട്ടാ പറക്കും കേട്ടോ, അതുകൊണ്ട് ഞാനിപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നില്ലത്. റഡാർ സംവിധാനങ്ങളൊക്കെ ഉണ്ട്, ഇത്ര കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇത് വണ്ടി തൊട്ടാ പറക്കണ വെഹിക്കിളാണ്, അതുകൊണ്ട് നമുക്കെന്തായാലും ഇതിവിടെ ഇട്ടേ. പിന്നെ ഇതൊക്കെ ഏതൊക്കെയോ പ്രത്യേകതരം വെഹിക്കിൾസാണ്, അടിപൊളി സ്പോർട്സ് എഡിഷൻ കാറുകളൊക്കെയാണ് ഇതൊക്കെ. ഇതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് കേട്ടോ. ഇതിൻ്റെ ഇൻറ്റീരിയർ കാര്യങ്ങൾ എന്താണ് ലുക്ക്. ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ ഇതാവും. എങ്ങനെ ഗൈസ് പൊളിയല്ലേ? അപ്പോൾ നമുക്ക് എന്തായാലും ഇതും ഇവിടെ ഇട്ടെ. എൻ്റെ നമ്മുടെ എന്താണ് ഈ ഗ്യാരേജിൽ തന്നെയുള്ള ജിമ്മിൻ്റെ ഇതൊക്കെ നമ്മൾ കാണിച്ചിരുന്നത്. നമ്മളിവിടെ ചെറുതായിട്ടൊരു ജിമ്മിൻ്റെ ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതേ ഇവിടെ അടിപൊളി ഒരു വ്യൂ തന്നെയാണ്. ഇവിടെ ഒരു ബെഡൊക്കെ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. എന്താ പോൻ്റെ ഗൈസ്, അപ്പോൾ എന്തായാലും ഗ്യാരേജൊക്കെ നിങ്ങൾ കണ്ടു കാണാമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഗെയിം ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരിലേക്ക് വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ കുറേ ബൈക്കുകളൊക്കെ നമ്മളതായി താഴെ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് ഏതൊക്കെയാണ് ഒരു പിടിയും ഇല്ല. അപ്പോൾ ഇതൊക്കെ നമ്മളാണെങ്കിൽ വിറ്റിട്ടാണെങ്കിൽ നമ്മളെന്താണ് പുതിയ പുതിയ സ്പോർട്സ് എഡിഷൻ കാറുകളൊക്കെ നമ്മൾ വാങ്ങിക്കും. പിന്നെ മുകളിൽ കാണുന്ന ബാറ്റ്മാൻ്റെ ഇത് അത് ഒടുക്കത്തെ സ്പീഡെന്ന് പറഞ്ഞാൽ നമ്മളെ കണ്ണിൽ പോലും നിൽക്കത്തില്ല, അമ്മായിരി സ്പീഡാണിത്. ഓ ഗൈസ്, എന്തായാലും ഇന്നത്തെ വീഡിയോ ഇടും. അതിൻ്റെ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഗെയിം ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരിലെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആൾ ക്ലിക്ക് ചെയ്ത് വെക്കാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളൊക്കെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കരുത്. അപ്പോൾ ഇതിലും നല്ലൊരു വീഡിയോ ആയി വേണം കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. ദിസ് ഈസ് മിസ്റ്റർ മലയാളി സൈനിങ് ഔട്ട്. ഗുഡ് ബൈ.